പഞ്ചസാര എന്താ പറയാൻ? പഞ്ചസാരയെ കുറിച്ച് 200 പേജുള്ള പുസ്തകം വായിക്കുന്നതാണോ? പഞ്ചസാരയെ കുറിച്ചുള്ള ഒരു ത്രിദിന സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതാണോ? പഞ്ചസാരയെ കുറിച്ചുള്ള കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതാണോ? പഞ്ചസാര കഴിക്കുന്നതാണോ നല്ലത്? അവനവൻ അനുഭവിച്ചറിയേണ്ടതാണ് ദൈവത്തെ. എന്റെ കരച്ചിലുകൾക്ക് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് ഇന്നല്ല. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഗോഡ്, 5ാം ക്ലാസ്സിൽ അപ്പച്ചൻ ടൂർ പോയപ്പോ ഒരു പ്രതിമ വന്നിട്ടുണ്ടെന്ന് ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. അപ്പനമ്മയെ പുറത്തുപോയ സമയത്ത് വീടിന്റെ അകത്ത് ക്രിക്കറ്റ് കളിച്ചപ്പോ ഈ പ്രതിമ പൊട്ടിപ്പോയി, ഞാനടിച്ചേ. അപ്പൊ എന്റെ ചേട്ടൻ വന്ന് പറഞ്ഞു, എടാ ദൈവം പിള്ളേരുടെ പ്രാർത്ഥന കേൾക്കുന്നു പള്ളിയിലച്ചൻ പറഞ്ഞിട്ട്, നീ ഇത് കൂടി ചേരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു മോറ് എടുത്തോണ്ട് വന്നു, അതിൽ ഓരോ പീസുകളായിട്ട് അറിയാവുന്ന ഷേപ്പിൽ ആ പെൺകുട്ടിയെ ചേട്ടൻ യോജിപ്പിച്ചു. മോളിലോട്ട് പോയി ഞാൻ പ്രാർത്ഥിക്കണം, ഈശോയെ ഈശോ ഈശോ യോജിപ്പിക്കണേ, പ്ലീസ് 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 പ്ലീസ്. വികാരിച്ച പറഞ്ഞ് ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവം പിള്ളേരുടെ പ്രാർത്ഥന കേൾക്കുന്നത്, പ്ലീസ് യോജിപ്പിക്കണേ, പ്ലീസ് 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 പ്ലീസ്. നോക്കുന്നുണ്ട്, ഒരു കഷ്ണം യോജിക്കുന്നില്ല. ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മനോഹരമായി പ്രാർത്ഥിച്ച ഒന്നാണ്. അപ്പന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു, അപ്പൻ അകത്തോട്ട് വരുന്നു. അപ്പൻ ചോദിക്കുന്നു, എവിടെ ജോസഫ്? മുകളിലാണ്. എന്താ മുകളില്? പ്രതിമ അവൻ കളിച്ചപ്പോ പൊട്ടിച്ചു, അവൻ കളിച്ചത് അടിച്ചത് പൊട്ടിച്ചു. എന്നിട്ട് അവൻ എന്തേ, അവനത് കൂടി ചേരാൻ പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞു. അപ്പനെ മുകളിലോട്ട് വരുന്നു, ഞാൻ പ്രതിമ ഇങ്ങനെ വന്നു പറഞ്ഞു, ഈശോയെ പ്ലീസ് പ്ലീസ് പ്ലീസ്. അപ്പന്റെ മനസ്സലിഞ്ഞു, അയാൾ അദ്ദേഹം തല്ലിയില്ല, പിടിച്ചനെ കൊണ്ടുവന്നു. സാറില്ല, അപ്പം വേറെ പ്രതിമ വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. കുറച്ചാണ് ഇപ്പോ ക്ലാസ് ടീച്ചർ സിസ്റ്റർ റോമൾ അകന്യാശ്രീയാണ്, അവര് പറഞ്ഞു, നമ്മളൊരു ജാതി നയിക്കുന്നുണ്ട്, നമ്മുടെ സ്കൂളിലായിരിക്കണം ഏറ്റവും നല്ല ജാതിക്കുള്ള അവാർഡ്, നീ പ്രാർത്ഥിക്കണം, പിള്ളേര് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. നമ്മളാണെങ്കിൽ ഇന്നസെന്റ് പറയണം, ഇത് പറയാ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്കൊരു വിയോജിപ്പുണ്ട്, എനിക്ക് വലിയ വിശ്വാസം എന്ന് പറഞ്ഞു. പക്ഷെ ആ സിസ്റ്റർ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് അവർക്ക് കിട്ടുന്ന പഴംപരിയും ചായനോട് പറഞ്ഞു, എന്താ കാരണം? ഞാൻ ഈ സംഭവം പറഞ്ഞു. ജോസഫ്, നീ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്? പ്രതിമ കുടിച്ചാൽ. അതല്ല, ശരിക്കും എന്തിനാ പ്രാർത്ഥിച്ചത്? അപ്പന്റെ അടി കിട്ടാണ്ടിരിക്കുക, അപ്പന്റെ അടി കിട്ടിയ ഇല്ല, പ്രതിമന്റെ പ്രാർത്ഥന ആയിട്ടില്ലേ? സിസ്റ്റർ, ഞാൻ പ്രാർത്ഥിച്ചു പ്രതിമ കുടിച്ചാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ജോസഫേ, നീ അൾട്ടിമേറ്റ്ലി എന്തിനാ പ്രാർത്ഥിച്ചത്? അപ്പന്റെ അടി കിട്ടാണ്ടിരിക്കുക, എന്താ അന്തസ്സായിട്ട് അതിന്റെ പ്രാർത്ഥന. എന്നിട്ടാ കന്യാസ്ത്രീ ഓരോ കാര്യമുണ്ട്, ഇതുപോലെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഓരോ പ്രതിമ തകരും. നമ്മൾക്കറിയാം ദൈവം എന്തിനാണ് അവൻ എന്നെ ഇട്ടേച്ച് പോയത്, എങ്ങനെയെങ്കിലും അവന്റെ മനസ്സ് മാറണേ. ദൈവം നിങ്ങളെ വലിയ അടികളിൽ നിന്ന് രക്ഷിക്കുന്ന. അപ്പോ ഇതാണ് എന്റെ ദൈവവിശ്വാസം. ഇനി പ്രാർത്ഥന, എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി, ഇപ്പോ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ആശ്വാസം കിട്ടുന്നു, മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. എന്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, അതൊരു മാനസികമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഡിങ്കൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെ കുറിച്ച് പലപ്പോഴും സൈബർ ലോകത്തൊക്കെ തമാശയായിട്ട് പറയുന്ന ഒരു പാരഡി ദൈവമാണ്. ഞാൻ പറയുന്നു, ദൈവം ആരാണ്, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ കഥ എന്തായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഏത് ഇപ്പൊ ഒരു മതത്തിൽ നിന്ന് വേറെ മതത്തിലോട്ട് മാറിയാലും പ്രശ്നമില്ല, നിങ്ങൾ ആ മതം പഴയ ദൈവം ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഏതൊരു പ്രാർത്ഥന നടത്തിയാലും അതിന് 5 ഫലങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാവും, ജോലിക്കയറ്റം, പണം, സന്തോഷം, കല്യാണം, ഇങ്ങനെ കുറെ അധികം സാധനങ്ങൾ ഉണ്ടാവും. കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെ നേടുന്ന ആവശ്യങ്ങൾ, ഒരു ഒരു ഡിമാൻഡ് ലിസ്റ്റ്, ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവും. ഈ വിഷ് ലിസ്റ്റുമായിട്ട് നിങ്ങൾ ഒരു പൊങ്കാല ഇട്ട് വന്നിരിക്കട്ടെ, ചിട്ടി അടിക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു വർഷത്തിനുള്ളിൽ ഈ വിഷ് ലിസ്റ്റ് കുറെ എണ്ണം ഫുള്ളി പോസിറ്റീവായിരിക്കും, നടന്നിരിക്കും. കുറെ എണ്ണം പാർഷ്യലി പോസിറ്റീവായിരിക്കും, കുറച്ച് നടക്കാനായിട്ട് തോന്നും. കുറെ എണ്ണം ന്യൂട്രൽ ആയിരിക്കും, എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല, അതിനകത്ത് യാതൊരു മാറ്റമില്ല. ചിലത് പാർഷ്യലി നെഗറ്റീവ് ആയിരിക്കും, കാര്യം വെച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചു അതിന് വിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. ചിലത് ഫുള്ളി നെഗറ്റീവ് ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു വർഷം കൂടെ നിങ്ങൾ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ചിട്ടി അടിക്കും. സഹജവും സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഈ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു കൈ മുറിഞ്ഞ ഒരു മനുഷ്യന്റെ കൈ വളരണം എന്ന് പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ. ഒരു വർഷം മുഴുവൻ ആ കൈ വളരില്ല, പക്ഷെ അതൊരു പല്ലിക്ക് ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ സാധിക്കും. കാരണം പല്ലിയുടെ മെക്കാനിസത്തിൽ ഈ സാധനം ഉണ്ട്, വളരുക എന്നുള്ള സാധനം ഉണ്ട്, അതിന്റെ സഹജമായിട്ടുള്ള പ്രോഗ്രാമാണ്. മനുഷ്യൻ അങ്ങനെയല്ല, സഹജവും സാധ്യവുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അത് ഏതെങ്കിലും ഒരു ദൈവത്തിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പൊങ്കാല ഇട്ടിട്ട് വരുമ്പോൾ ഈ 5 കാര്യങ്ങൾ നടക്കും, 5 രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളൊരു കുട്ടയെ നോക്കി ദിവസവും ഇതേ കണക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരു മാസമാകുമ്പോൾ നിങ്ങളുടെ പല ആവശ്യങ്ങളും മുഴുവൻ നടക്കും. ചിലത് ഭാഗികമായി നടക്കും, ചിലത് നടക്കില്ല, ചിലത് വിരുദ്ധമായിട്ട് നടക്കും, ചിലത് പൂർണ്ണ വിരുദ്ധമായിട്ട് നടക്കും. ഇത് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ലായ്മയാണ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ഇപ്പൊ പ്രാർത്ഥിച്ച് പറക്കാൻ സാധിക്കില്ല. പ്രാർത്ഥന അടിസ്ഥാനപരമായ ദൈവം അല്ലെങ്കിൽ മതം പറയുന്ന പ്രാർത്ഥന അടിസ്ഥാനപരമായി ദൈവ നിഷേധം കൂടിയാണ്. കാര്യം ഏതൊരു ദൈവവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം അനുസരിച്ച് ദൈവമാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് തരുന്ന ഓരോ കിട്ടുന്ന കാര്യങ്ങളും ദൈവമാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഒരു മൂക്ക് ഒരു ചപ്പ മൂക്കാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം അങ്ങനെ ആകാൻ ആഗ്രഹിച്ചു, അവന്റെ പദ്ധതിയാണ്. നിങ്ങൾക്ക് തേർഡ് റാങ്കാണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ തേർഡ് ക്ലാസ്സാണ് കിട്ടുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ അവന്റെ പദ്ധതിയാണ്, നിങ്ങൾക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ അവന്റെ പദ്ധതിയാണ്, കുട്ടികൾ ഉണ്ടെങ്കിൽ പദ്ധതിയാണ്, നിങ്ങളുടെ ഭാര്യ വഴക്കാളിയാണെങ്കിൽ അവന്റെ പദ്ധതിയാണ്. അവനൊരു പദ്ധതി ഉണ്ട് എന്നാണ് വിശ്വാസി കരുതേണ്ടത്. പക്ഷെ അവനെന്താണ് ചെയ്യുന്നത്? ഈ പദ്ധതി അവന് സ്വീകാര്യമല്ല. അവന് സ്വാർത്ഥത, എന്റെ മൂക്ക് ഇങ്ങനെ പോരാ, എനിക്ക് മാർക്ക് ഇത് പോരാ, എനിക്ക് കുട്ടി ഇത് പോരാ, അവന്റെ മാർക്ക് ഇത് പോരാ, എനിക്ക് പണം ഇത് പോരാ, എന്റെ അയൽക്കാരൻ മാറണം. ഇവൻ ദൈവത്തിന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇറ്റ്സ് ആക്ച്വലി എ റിവോൾട്ട് അഗൈൻസ്റ്റ് ദ വെരി വിൽ ഓഫ് ഗോഡ്.